യുഡിഎഫ് യോഗം ചേർന്ന് യുഡിഎഫ് ചെയർമാന്റെ അധ്യക്ഷതയിൽ കക്ഷി നേതാക്കന്മാരെല്ലാവരും ചേർന്ന് ഏർന്നത് നെല്ലിയാമ്പതി മേഖലയിലെ കൃഷിക്കാരുടെ പ്രശ്നം പഠിക്കുന്നതിന് ഒരു യുഡിഎഫ് കമ്മിറ്റിയെ നിയോഗിച്ചതാണ്. ആ യുഡിഎഫ് കമ്മിറ്റിയെ നിയോഗിച്ചപ്പോൾ അതിൽ എൻ്റെ പേരും ഉണ്ടായിരുന്നു. പക്ഷേ കൃഷിക്കാർക്ക് വേണ്ടി പരാതി കൊടുത്തയാൾ ഞാനായതുകൊണ്ട് വളരെ വിനയത്തോടുകൂടി ബഹുമാനപ്പെട്ട യുഡിഎഫ് ചെയർമാനോടും കൺവീനർ കൊടുത്തു. ഞാൻ ആ കമ്മിറ്റിയിൽ തുടരുന്നില്ല എന്ന് അറിയിച്ചിട്ടുള്ളതാണ്. അല്ലാതെ കമ്മിറ്റിയില്ല എന്നല്ല, കമ്മിറ്റി ഉണ്ട്, ആ കമ്മിറ്റിയെ നിയോഗിച്ചതാണ്. എന്നെ ആ കമ്മിറ്റിയിൽ വെച്ചെങ്കിലും ഞാൻ ആ കമ്മിറ്റിയിൽ പോകാൻ കമ്മിറ്റിയിൽ അംഗമാകാൻ ആഗ്രഹിച്ചില്ല. അത് യുഡിഎഫ് ചെയർമാനോടും യുഡിഎഫിൻ്റെ കൺവീനറോടും വളരെ വിനയത്തോടുകൂടി ഞാൻ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ആ കമ്മിറ്റി നെല്ലിയാമ്പതി സന്ദർശിച്ചു എന്ന് എനിക്കറിയില്ല. ഞാൻ ആ കമ്മിറ്റിയായിട്ടിപ്പോൾ എനിക്ക് ബന്ധമില്ല. പക്ഷെ മന്ത്രി ഇന്ന് നിയമസഭ പറഞ്ഞത് ഇങ്ങനൊരു കമ്മിറ്റി വെച്ചതായിട്ട് പത്രത്തിൽ വായിച്ചു. അയാൾക്കൊന്നും അറിയില്ല. ഒന്നാലോചിക്കണം. യുഡിഎഫിൻ്റെ പേരിൽ മന്ത്രിയായിട്ട് നടക്കുന്ന അയാൾക്ക് യുഡിഎഫ് ഇങ്ങനൊരു കമ്മിറ്റി വെച്ചേ അറിയില്ല എന്ന് നിയമസഭയിൽ കളവ് പറയുക എന്ന് പറഞ്ഞാൽ എത്ര മോശമാണ്. ഒരുവൻ മന്ത്രിയായാൽ യുഡിഎഫിനൊക്കെ മുകളിലാണ്, എന്തും ചെയ്തു കളയാൻ തീരുമാനിച്ചാൽ അവിടെ പോയി നിൽക്കും. ഇത് യുഡിഎഫിൻ്റെ കമ്മിറ്റി ഫുൾ കോറം ഔദ്യോഗികമായി ഒരു തീരുമാനമെടുത്ത് കമ്മിറ്റി വെച്ച് കഴിഞ്ഞ് ആ കമ്മിറ്റി ഉണ്ടോന്ന് അറിയില്ലെന്നൊരു മന്ത്രി പറയാന്ന് വെച്ചാൽ അയാൾ യുഡിഎഫിൻ്റെ മന്ത്രിയാവും. എനിക്കറിയില്ല. യുഡിഎഫിനെ അപമാനിച്ച ഈ മന്ത്രിയുടെ പേരിൽ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ യുഡിഎഫ് ചെയർമാനും കൺവീനർക്കും ബഹുമാനപ്പെട്ട കെപിസിസി പ്രസിഡന്റിനും കക്ഷി നേതാക്കന്മാർക്കും പരാതി സമർപ്പിക്കുന്നതാണ്. ചെറുനെല്ലി എസ്റ്റേറ്റ്, ഇനി വേറെ വ്യക്തിപരമായ കാര്യം കൂടി പറഞ്ഞേക്കാം. ചെറുനെല്ലി എസ്റ്റേറ്റ് എന്ന് കേൾക്കുമ്പോൾ ഏതാണ്ട് വലിയ എസ്റ്റേറ്റ് രക്ഷിക്കാൻ വേണ്ടി പി സി ഓറെ ഇറങ്ങി തിരിച്ചു എന്ന തെറ്റിദ്ധാരണ ഉണ്ടാവും. ഒരു തെറ്റിദ്ധാരണ ആർക്കും വേണ്ട, എൻ്റെ പാരമ്പര്യത്തിൽ അതില്ല എന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടി പറയാം. മാസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ടർ ചാനലിൽ പി സി ജോർജ് മരിച്ചവരുടെ പരാതി കൊടുത്തു എന്ന് പറഞ്ഞ് വാർത്ത വന്നു. എക്സ്ക്ലൂസീവ് നമ്മുടെ ഇതിനകത്തായിരുന്നു, നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ. രണ്ട് ദിവസമായിട്ട് ഇന്ത്യ വിഷനിലും ഈ റിപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കും. പി സി ജോർജ് മരിച്ചവരുടെ പരാതി കൊടുത്തു. കൈരളി ചാനലും വരുന്നുണ്ട്. ഈ മൂന്ന് ചാനലിലാണ് മരിച്ചവരുടെ പരാതി കൊടുത്തു എക്സ്ക്ലൂസീവ്. ഞാൻ മന്ത്രി ഗണേശൻ കുമാറിന് കൊടുത്ത പരാതി എങ്ങനെ ഈ ചാനലിലെത്തി അയാൾ അറിയാതെയാണ്? നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഞാൻ പരാതി കൊടുത്തതാണെന്ന് അന്ന് മുതൽ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ അറിയണം, ദൈവത്തെ ഓർത്ത് നിങ്ങൾ സത്യം ജനങ്ങളെ അറിയിക്കണം. ചെറുനെല്ലി എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ് 278 ഏക്കറാണ്, അല്ലാതെ ആയിരക്കണക്കിന് ഏക്കറല്ല. അത് 36 കൃഷിക്കാരുടെ കയ്യിലിരിക്കുകയാണ്, മനസ്സിലായോ? എസ്റ്റേറ്റ് പിടിച്ചെടുക്കാൻ പി സി ഓർ പോയെന്ന് ഏതെങ്കിലും തൊപ്പിയാൻ പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ പി സി ഓറിനെ അറിയും, വിശ്വസിക്കില്ല. 278 ഏക്കർ ഭൂമി, അത് 36 പേരുടെ കയ്യിൽ. അതിൽ 5 പേരെന്ന് പറയുന്ന ഈരാറ്റുപേട്ടക്കാർ എൻ്റെ അയൽവാസികൾ, മനസ്സിലായില്ലേ? അവർ കൊണ്ടുവന്ന പരാതിയാണ് എൻ്റെ ലെറ്ററപ്പാട് വെച്ച് ഈ കിട്ടിയിരിക്കുന്ന പരാതി പരിശോധിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞ് മന്ത്രിക്ക് ഞാൻ പരാതി കൊടുത്തത്. ഞാൻ ചെയ്ത പാപം മനസ്സിലായില്ലേ? ഇവിടെ മുപ്പളി എസ്റ്റേറ്റ് 4600 ഏക്കറാ, അതിനൊന്നും ഞാൻ പറഞ്ഞില്ല.
ഞാൻ പറഞ്ഞത് 207 ഇത് ചാനലിങ്ങനെ വരുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ തെറ്റിദ്ധരിക്കില്ല, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. 278 ഏക്കർ ഭൂമി 36 കൃഷിക്കാരുടെ കൈകളിൽ ഇരിക്കുന്നു. ആ കൃഷിക്കാരെ അടിച്ചിറക്കാൻ വേണ്ടി ഓടുകയാണ്, ദിവസവും നോട്ടിഫിക്കേഷനാണ്. എന്തുകൊണ്ടാണ് ഈ മരിച്ചവരുടെ പരാതി? അതുകൊണ്ട് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. മാധ്യമ സുഹൃത്തുക്കൾ ഒന്ന് ശ്രദ്ധിച്ചേ, ഞാൻ പറഞ്ഞത് കേട്ടിട്ട് മറുപടി പറഞ്ഞു. എന്ത് ചോദ്യം ഉത്തരം പറയാനുള്ള തൻ്റെ ഇടവളവനെ? ആ 36 പേരിൽ 5 പേർ ഈരാറ്റുപടക്കാരാണെന്ന് പറഞ്ഞോളൂ. പേര് വെച്ച് ഞാൻ പറയാം. മുരിക്കോലി കൊച്ചുതമ്പി മരിച്ചുപോയി, അദ്ദേഹത്തിൻ്റെ ഭാര്യ. അവർ ആ 2 പേരുടെ പേരുള്ള വസ്തുവാണ് 5 മക്കളുടെ പേരിൽ വന്നത്. അവരുടെ വസ്തുവുണ്ട്. ഇത് യഥാർത്ഥ സത്യം എന്താന്ന് ചോദിച്ചാൽ, മുരിക്കോലി കൊച്ചുതമ്പി മരിച്ചു പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ കൈവശിച്ചിരുന്ന ഭൂമി ഇന്ത്യ കേരള ഫോറസ്റ്റ് ആക്ടും പ്രകാരം ഏറ്റെടുക്കാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നോട്ടീസ് കൊടുത്തു. ആ രണ്ടും നിങ്ങൾ തിരിച്ചറിയണം. കേരള ഫോറസ്റ്റ് ആക്ടും പ്രകാരം ഈ വസ്തു ഏറ്റെടുക്കാൻ ഫോറസ്റ്റ് നോട്ടീസ് കൊടുത്തപ്പോൾ അതിനെതിരെ അന്ന് ജീവിച്ചിരുന്ന മുരിക്കോലി കൊച്ചുതമ്പിയും ഭാര്യയും അദ്ദേഹത്തോടൊപ്പം ആ എസ്റ്റേറ്റുള്ള 10-36 പേരും ചേർന്ന് പരാതി കൊടുത്തു അന്നത്തെ മന്ത്രിക്ക്. ഇപ്പോ മാസങ്ങൾക്ക് മുമ്പ് ഈ വസ്തു ഇപ്പോൾ ഈ 5 മക്കളുടെ കയ്യിലാണ്. ഈ വസ്തു ഏറ്റെടുക്കാൻ EFL നിയമപ്രകാരം, അന്ന് ഫോറസ്റ്റ് ആക്ടും പ്രകാരമാണ്, ഇപ്പോൾ EFL ആക്ടാണ്. EFL ആക്ടും പ്രകാരം നോട്ടീസ് കൊടുക്കുക മാത്രമല്ല, ആ ഭൂമി കസ്റ്റഡിയിലെടുത്തു. ആ 5 പേരും അവരോടൊപ്പം ഇപ്പോൾ ഉൾപ്പെടെ 31 പേരും ഉൾപ്പെടെ 36 പേരും ഒപ്പിട്ട പരാതി കൊണ്ടുവരുമ്പോൾ ആ പരാതിയോടൊപ്പം വർഷങ്ങൾക്ക് മുമ്പ് ഫോറസ്റ്റ് ആക്ടും പ്രകാരം വസ്തു ഏറ്റെടുക്കാൻ പോയപ്പോൾ മുരിക്കോലി കൊച്ചുതമ്പിയും ഭാര്യയും ഒപ്പിട്ട പരാതി, അവർ കുറച്ചുപേർ ഒപ്പിട്ടിട്ടുണ്ട്. ആ പരാതി എൻക്ലോഷറായിട്ട് വെച്ചു. എൻക്ലോഷർ അതിൻ്റെ മുകളിലുണ്ട്, നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ആ പരാതിയിൽ കൊടുത്തു. ആ പരാതിയോടൊപ്പം ഏതാ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ കൊടുത്ത 36 പേരുടെ പരാതിയിൽ എൻക്ലോഷറായി മരിച്ചുപോയവർ അന്ന് മന്ത്രിക്ക് കൊടുത്ത പരാതിയുടെ കോപ്പിയുടെ എൻക്ലോഷറായി വെച്ചു. ഇത് കൊടുത്തപ്പോൾ മരിച്ചവരുടെ പരാതി PCO കൊടുത്തെന്ന് പറഞ്ഞ് എന്താ മറുപടി പറയും? നിങ്ങൾ തീരുമാനിച്ചു എടുത്തു നോക്കാമല്ലോ. ആ പരാതി എടുത്തു നോക്കട്ടെ. മരിച്ചവരുടെ ഒപ്പിട്ടിട്ടുണ്ട്. അത് അന്ന് അവരൊപ്പിട്ടതല്ല, ഞാൻ ഒപ്പിട്ടതല്ലല്ലോ. അല്ലെങ്കിൽ ഒരു നിവേദനം കിട്ടുമ്പോൾ അതിൽ ഒപ്പിട്ടിരിക്കുന്നവരാരാന്ന് അന്വേഷിക്കുന്ന ജോലി പറ്റുമോ? എനിക്കറിയാവുന്ന ആളുകൾ കൊണ്ടിരുന്ന പരാതി ഞാൻ മന്ത്രിക്ക് കൊടുത്താൽ അതിനകത്ത് മരിച്ചവരുടെ പരാതി PCO ഒപ്പിട്ട് കൊടുത്താൽ എന്താ അതിന് മറുപടി പറയുന്നത്? സാമാന്യ വിവരമുള്ള മന്ത്രിമാരായാലും വിവരക്കേട് പറയൂ. ആലോചിക്കണം. ഇതാണ് അതിൻ്റെ സത്യം. ഞാൻ ഒരു എസ്റ്റേറ്റും മറ്റൊരു എസ്റ്റേറ്റും എടുക്കുന്നതിനെ പറ്റി പരാതിയില്ല. ഈ ചെറുനെല്ലി എസ്റ്റേറ്റ് 278 ഏക്കറിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും ഞാൻ അത് ഉറച്ചു നിൽക്കുന്നു. അതുകൂടെ പറയാം നിങ്ങൾ മനസ്സിലാക്കാൻ. ഇവിടെ എല്ലാവരും പരിസ്ഥിതി സംരക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുക, നല്ല കാര്യം. എന്താണ് യഥാർത്ഥ സത്യം? ഫോറസ്റ്റ് ആക്ടും പ്രകാരം, അതുകൂടെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം, ഫോറസ്റ്റ് ആക്ടും പ്രകാരം കേരളത്തിൽ നിന്ന് ഏറ്റെടുത്ത ഭൂമി 1000 ഏക്കർ ഭൂമി തെറ്റെന്ന് പറഞ്ഞ് ഹൈക്കോടതിയുടെ വിധി വന്നു. അത് കഴിഞ്ഞ് തെറ്റെന്നും പറഞ്ഞ് അത് കേരള സർക്കാർ വീണ്ടും അപ്പീൽ പോയപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും ഈ ഏറ്റെടുത്ത ഭൂമി തിരിച്ചു കൊടുക്കാൻ പറഞ്ഞ് സുപ്രീം കോടതി വിധി പറഞ്ഞു. സുപ്രീം കോടതി വിധി പറഞ്ഞിട്ട് കേൾക്കാതിരുന്ന് കഴിഞ്ഞപ്പോൾ കോട്ടലക്ഷ്യമായി. കേരളത്തിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വഴി ഭൂമി വിട്ടുകൊടുക്കാത്തതുകൊണ്ട് കോട്ടലക്ഷ്യത്തിന് കേസ് വന്നപ്പോൾ EFL ആക്ട് കൊണ്ടുവന്നു. 2003 ഞാനും കൂടെ കൈപൊക്കിയാണ് അത് പാസ്സാക്കിയത്. നിയമസഭ റെക്കോർഡ് ഉണ്ടല്ലോ. EFL ആക്ട് 2003 കൊണ്ടുവരുമ്പോൾ PCO കൈപൊക്കി പാസ്സാക്കിയതാണ്. ഉദ്യോഗസ്ഥന്മാർ കോട്ടലക്ഷ്യത്തിന് ശിക്ഷിക്കപ്പെടുന്നതിന് സുപ്രീം കോടതി വന്നപ്പോൾ അവരെ രക്ഷിക്കാൻ, ഫോറസ്റ്റ് സംരക്ഷിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന നീക്കത്തെ സഹായിക്കണം എന്നതുകൊണ്ടാണ് ഞാനും കൈപൊക്കി കൊടുത്തത്. ഇവിടെ അതല്ല പ്രശ്നം. 2003 EFL ആക്ട് വന്നപ്പോൾ, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, 2003 EFL ആക്ട് വന്നപ്പോൾ ആക്ടിന് അനുകൂലമായി റൂൾസ് വന്നില്ല. 2007 റൂൾസ് വരുന്നത്. അപ്പോൾ 2002 മുതൽ 2007 വരെയുള്ള 5 വർഷക്കാലത്തിനിടയിൽ 1000 ഏക്കർ ഭൂമി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ നോട്ടിഫൈ ചെയ്തു, റൂൾസ് വന്നിട്ടില്ല. ആ 2007 അവസാനം വരെ റൂൾസ് വരുന്നിടം വരെ ഈ ഏറ്റെടുത്ത ഭൂമി പരാതിയുണ്ടെങ്കിൽ കൃഷിക്കാരന് അപ്പീൽ കേസ് ഫയൽ ചെയ്യാൻ അവകാശമില്ല, കാരണം ഏത് കോടതി റൂൾസ് ഇറങ്ങിയിട്ടില്ല.
എവിടെ കൊണ്ട് കേസ് കൊടുക്കണം? റൂൾസ് ഇല്ല. റൂൾസിൽ പറയാത്തടത്തോളം കോടതി കേസ് കൊടുക്കാൻ പറ്റില്ല. ഈ ഗതിയുണ്ടായി 2002 മുതൽ 2007 വരെ അനേകം ഭൂമി ആരാ ഏറ്റെടുക്കുന്നത്? ഏറ്റെടുക്കുന്നത് CCF എന്ന് പറയുന്ന കസ്റ്റോഡിയൻ, വേറെ ആരും വേണ്ട. DFO-യും അവിടുത്തെ ടെക്നിക്കൽ ഓഫീസറും ചേർന്ന് റിപ്പോർട്ട് കൊടുത്താൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ CCF-ന് ഏത് ഭൂമിയും നോട്ടിഫൈ ചെയ്യാം. അങ്ങനെ 2002 മുതൽ 2007 വരെ കൃഷിക്കാരുടെ ഭൂമി അവരിടത്തിൽ നോട്ടിഫൈ ചെയ്തു. 2008 ഭൂമി ഈ റൂൾസ് വരുന്നു. ആ റൂൾസ് വന്നപ്പോൾ ആ റൂൾസിനകത്ത് ആണ് ആദ്യമായി കോടതി അതെന്ന് ഒരു നിശ്ചയിച്ചത്. ഈ EFL Act പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതിക്കോ സുപ്രീം കോടതിക്കോ അധികാരമില്ല കേസെടുക്കാൻ, കേസ് കേൾക്കാൻ. അതുകൊണ്ട് തന്നെ പറ്റിയ കുഴപ്പം, ഏത് കോടതി കേസ് കൊടുക്കണം കൃഷിക്കാരന് അറിയില്ല. ആ അത് വന്ന് എന്താണെന്നറിയാമോ? ആ ഫൈനൽ അതോറിറ്റി ആയിട്ട് CCF-നെ വെച്ചിട്ട് അതുകൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. 2000 ട്രിബ്യൂണൽ ഉണ്ടാകുകയാണ്. ട്രിബ്യൂണൽ വന്ന് എന്താ? GOP നമ്പർ 35/2007 നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിശോധിക്കാനുണ്ട്. 35/2007 EFL. അതിൽ EFL Act വന്നിരിക്കല്ലേ. ഈ 2007 വന്ന ഈ GO-യിലാണ് ആദ്യമായി റൂൾസിലാണ് കോടതി നിശ്ചയിച്ച്, കേട്ടോണം, പാലക്കാട് 1st ജില്ലാ കോടതി. ആ കോടതിയുടെ പേര് പറഞ്ഞ ഫസ്റ്റ് അഡീഷണൽ കോർട്ട് എന്ന് പറയുന്നു. പ്രിൻസിപ്പൽ സെഷൻ കോർട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ജില്ലാ കോടതി. ആ ജില്ലാ കോടതി കേസ് ഫയൽ ചെയ്യേണ്ടത് മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള കേസുകൾ. കോട്ടയം 1st ജില്ലാ കോടതി, ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലയിൽ നിന്നുള്ള കേസുകൾ. കോഴിക്കോട് 1st ജില്ലാ കോടതി, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള കേസുകൾ. കൊല്ലം കോടതി, കൊല്ലം 1st ജില്ലാ കോടതി, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, ട്രിവാൻഡ്രം ജില്ലകളിലെ കേസുകൾ ഫയൽ ചെയ്യാം. അപ്പോൾ 2002 മുതൽ കേസ് ഭൂമിയെടുത്തെങ്കിൽ ഒരു കേസ് ഫയൽ ചെയ്യാൻ പോലും കൃഷിക്കാരന് അവകാശം കിട്ടിയില്ല. അതാണ് പ്രശ്നം. അത് 2007 റൂൾസ് വന്നു കഴിഞ്ഞപ്പോൾ, അതായത് 4.5 കൊല്ലം കേസ് ഫയൽ ചെയ്യാൻ പോലും അധികാരമില്ലാതെ CCF എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് ഇഷ്ടം പോലെ ഭൂമി നോട്ടിഫൈ ചെയ്യാനുള്ള അധികാരം കൈവച്ചുകൊണ്ട് ഒരു ഒറ്റ ഉദ്യോഗസ്ഥൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ല. ഹൈക്കോടതി ചെല്ലുമ്പോൾ ഹൈക്കോടതിക്ക് അധികാരമില്ല, ആക്ട് നിലനിൽക്കുക. അവസാനം 2007 ഈ ട്രൈബ്യൂണൽ കൂടെ വരുന്നത്. ആ ട്രൈബ്യൂണലിനകത്ത് വന്നപ്പോൾ ഇപ്പോൾ കേസ് ഫയൽ ചെയ്യുക. കേസ് ഫയൽ ചെയ്യണമെങ്കിൽ ഏത് കോടതിയിൽ നിന്ന്? പാലക്കാട് ജില്ലാ കോടതി എന്ന് പറഞ്ഞാൽ പറ്റില്ല, ഫസ്റ്റ് കോടതിയിൽ നിന്ന് കോടതി വരെ നോട്ടിഫൈ ചെയ്തിരിക്കുക. അങ്ങനെ ഇപ്പോൾ വന്ന് കേസ് നടക്കുക. ഇവിടെ സംഭവിച്ചത് എന്താ? ഇവിടെ ഞാൻ പറഞ്ഞ ഈ ഭൂമി ഏറ്റെടുത്തത് ചെറുനെല്ലി എസ്റ്റേറ്റ് ആദ്യം ഫോറസ്റ്റ് ആക്ട് പ്രകാരം കോടതി തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. രണ്ടാമത് EFL അനുസരിച്ച് വസ്തു ഏറ്റെടുത്തു. വസ്തു ഏറ്റെടുത്തപ്പോൾ പിറ്റ ഒരു ദിവസം കൊണ്ട് കോടതി ഫയൽ ചെയ്ത് ഹൈക്കോടതി ആ നിമിഷം തിരികെ കൊടുക്കാൻ പറഞ്ഞു. രണ്ടാമത് വീണ്ടും നോട്ടീസ് കൊടുത്തു ചെയ്യാൻ പറഞ്ഞു. നോട്ടീസ് കൊടുത്തിട്ട് കൊടുത്തു, വീണ്ടും കോടതി സ്റ്റേ ചെയ്തു. ഞാൻ അതിൻ്റെ കോടതിയെ സ്വാധീനിച്ചു. ഞാൻ ആകെ ചെയ്ത മഹാപാപം, ഈ എസ്റ്റേറ്റ് 36 പേരുടേതാണ്. 6-5 ഏക്കറുള്ളവരുണ്ട്, 2 ഏക്കറുള്ളവരുണ്ട്, 3 ഏക്കറുള്ളവരുണ്ട്, 7 ഏക്കറുള്ളവരുണ്ട്, 13 ഏക്കറുള്ളവരുണ്ട്. 13 ഏക്കർ ഏറ്റവും കൂടുതൽ, അത് ഞാൻ നോക്കി. അവരുടെ കൃഷിയാണെങ്കിൽ സെക്ഷൻ 3 പ്രകാരം ഏറ്റെടുക്കുന്നത്, ഒരു പൈസ നഷ്ടം കൊടുക്കില്ല. 10-80 കൊല്ലമായി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഭൂമി വെറുതെ അവരുടെ ഈൽഡ് മുഴുവൻ എടുത്തുകൊണ്ടെങ്കിൽ പോവുക, നഷ്ടം കൊടുക്കണം. ഇതാ ഞാൻ പറഞ്ഞുള്ളൂ. സെക്ഷൻ 4 പ്രകാരം എടുക്കാം. സെക്ഷൻ 4 പ്രകാരമാണ് വസ്തു ഏറ്റെടുക്കുന്നതെങ്കിൽ നഷ്ടം കൊടുക്കണം. ഭൂമി സർക്കാരിൻ്റെത്, അവിടെ നിൽക്കുന്ന മരവാരുടേതാ, അവിടെ നിൽക്കുന്ന റബ്ബർ ആരുടേതാ, അതേ ചോദ്യം പറഞ്ഞിട്ടുള്ളൂ. അതിനാണ് PCOR-നെ ക്രൂശിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. ഇതിനൊക്കെ മറുപടി ഇപ്പോൾ ഇത്രയും കൊണ്ട് നിർത്തുക, ബാക്കി താമസിയാതെ കേരളത്തിലെ ജനങ്ങൾ അറിയും. അത് അങ്ങ് നിങ്ങൾ അന്വേഷിക്കും. നിങ്ങൾക്ക് പത്രക്കാർക്ക് വെച്ച പണി വേണമല്ലോ, എനിക്ക് മാത്രം പോരല്ലോ പണി. നിങ്ങൾ അന്വേഷിക്കുമ്പോൾ കിട്ടിക്കോളൂ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനോട് ഒരു അച്ഛൻ പറഞ്ഞു തരും. അദ്ദേഹത്തിൻ്റെ അച്ഛനുണ്ടല്ലോ, അച്ഛനോട് ഒരു അച്ഛൻ പറഞ്ഞു തരും. അത് ശരിയാന്നേ, അത് ആരാന്നൊന്ന് അന്വേഷിക്കണം, ഒന്ന് അന്വേഷിക്കേണ്ടതാ, അന്വേഷിക്കണം. ഏ ആ സ്ഥാനം കേട്ട് ആ പത്രക്കാരോട് ചോദിക്കണം, ഏത് ആര് ഏത്
പുരുഷനാണോ സ്ത്രീയാണോ ആരാണ് കൊടുത്തതെന്ന് ചോദ്യം അവർ പറഞ്ഞു തരും. എന്നോട് ക്ഷമിക്കുക, അതും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഞാൻ യു ഡി എഫിൻ്റെ പ്രവർത്തകനാണ്, മനസ്സിലായില്ലേ? യു ഡി എഫിൻ്റെ മന്ത്രിയായിരിക്കുന്ന ഏത് തൊപ്പിയാനാണെങ്കിലും ഞാൻ വർത്തമാനം പറയും അനുകൂലമായിട്ട്. അതല്ല, യു ഡി എഫിന് യോഗത്തിൽ ചെന്ന് പിന്നെ ഞാൻ തിരിച്ചു പറയൂ. ഒന്ന് പറയാൻ അനുവദിക്കാം. ചോദ്യം മതി, ഉത്തരം വേണ്ടേ? ചോദ്യം മതി, ഉത്തരം വേണ്ട. എന്നാൽ ചോദ്യം കൊണ്ട് ഞാൻ ഉത്തരം നിർത്തിയേക്കാം. ചോദ്യം ഉത്തരവും കൂടെ കേൾക്കണം, എന്നിട്ട് പിന്നെ ചോദിച്ചിരിക്കണം. അതായത്, ഞാനൊരു ദിവസം നമ്മുടെ നിയമസഭയുടെ മുകളിലുള്ള അതിലെ അറിയാവുന്ന പോകുമ്പോൾ ചന്താമരാക്ഷനും പാലക്കാട്ട് നിന്നുള്ള കൃഷിക്കാരും തൊഴിലാളികളും ഉൾപ്പെടെ നടന്നു വരികയാണ്. അപ്പോൾ സുഹൃത്തല്ലേ ചന്താമരാക്ഷൻ, ഞാൻ സ്നേഹം പറഞ്ഞപ്പോഴാണ് ആ തൊഴിലാളിയുടെ മറ്റേ എസ്റ്റേറ്റ്, വലിയ എസ്റ്റേറ്റാണ് ഏറ്റെടുത്തതാണ്, തൊഴിലാളികൾക്ക് ഒരു പൈസയുടെ ആനുകൂല്യം കൊടുത്ത പട്ടിണിയാണ്, ഒന്ന് ആലോചിക്കണം. ഞാൻ മന്ദിരെ കണ്ടില്ലേ, മന്ദിരെ കണ്ടു, എന്നിട്ടോ അങ്ങനെ മൈൻഡ് ചെയ്യുന്നില്ല. എന്നോട് പറഞ്ഞു, സത്യം ഞാനീ പറഞ്ഞു. ഇപ്പം ചന്താമരം ദിവസം തിരിച്ചു പറഞ്ഞു, അത് അവൻ്റെ അദ്ദേഹത്തിൻ്റെ സംസ്കാരം, എൻ്റെ സംസ്കാരം അതല്ല. ഞാൻ ഉടനെ ഈ ചന്താമനെ വിളിച്ചുകൊണ്ട് നേരെ മന്ദിരം മുറിലോട്ട് ചെയ്തു കേട്ടോ. മുറിൽ ചെന്ന് ഞാൻ ചെയ്തെന്ന് മര്യാദയാണ്? പാവപ്പെട്ട എസ്റ്റേറ്റ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ തൊഴിലാളി പട്ടിണി കിടക്കുമോ? മര്യാദയാണോ? അപ്പോൾ ഗണേശൻ രക്ഷപ്പെടാൻ, ഞാനല്ല, അത് തൊഴിൽ വകുപ്പാണ് ചെയ്യണം. ഉടനെ ഞാൻ നേരെ തിരിച്ച് ഇവരെയും കൊണ്ട്, ഇതാ ആ കൃഷിക്കാരുടെയും തൊഴിലാളിയോടും ചോദിച്ചാൽ അറിയാം, ഞാൻ നേരെ നമ്മളെ തൊഴിൽ മന്ത്രി എടുത്തു നിന്ന് തൊഴിൽ മന്ത്രിയോട് ചോദിച്ചു. അപ്പോൾ ഷിബു പറഞ്ഞു, ഈ പ്രശ്നം ഞാൻ അറിഞ്ഞതാണ്, നമുക്ക് സംസാരിച്ച് തീർക്കാം, ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഡേറ്റ് ഫിക്സ് ചെയ്യിച്ച് തൊഴിൽ മന്ത്രിയുടെ അവിടെ കമ്മിറ്റി കൂടി. അപ്പോൾ അവിടെ നീ ചന്താവരാഷ് ഉൾപ്പെടെ അവിടെ ഉള്ള തൊഴിലാളികളോടും വരാൻ പറഞ്ഞു, കൃഷിക്കാരും ഉണ്ട്, അവരും വന്നു. കൃഷിക്കാരനും തൊഴിലാളിയും ഒരേ ലെവലിൽ, അതുകൊണ്ട് കൃഷിക്കാരനാണ്, അവരും വന്നു. അവരും വന്നു കഴിഞ്ഞ് ഞാൻ തന്നെ പോയി ഗണേശനെ മുറി ചെന്ന് ഗണേശനെ പിടിച്ചുകൊണ്ട് വന്നു അവിടെ. അവിടെ ഇരുത്തി ചർച്ച ചെയ്യുകയും ഷിബു വേഗൻ മാന്യമായി പ്രശ്നം പരിഹരിക്കുകയും തൊഴിലാളിയുടെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കുകയും ചെയ്തു. ഞാൻ തന്നെ ചെയ്തതാണ്. അതിൽ നിന്ന് ചന്താപരാക്ഷൻ സംബന്ധിച്ചു, മന്ത്രിയും പറഞ്ഞു, പി സി പറഞ്ഞു, ഉണ്ടായിരുന്നു അത്രയെങ്കിലും ദൈവത്തിന് സ്തോത്രം, വല്ലപ്പോഴും കുറച്ച് സത്യമെങ്കിലും പറയുമല്ലോ, നിഷേധിക്കട്ടെ, ഞാൻ ചെയ്തതാണ്. പിന്നെയുള്ളത് കൃഷിക്കാരൻ്റെതാണ്. കൃഷിക്കാരന് ഞാൻ പറഞ്ഞു, ആകെയുള്ള ഭൂമിയുടെ എണ്ണം പറഞ്ഞില്ലേ, നിങ്ങൾ നോക്ക്, 278 ഏക്കറാണ്, 36 പേരുടെ കയ്യിൽ ഇരിക്കുന്നതാണ്. അതിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത്. അതായത് ചൊക്കളി അല്ല മുപ്പിളിയോ വല്ല ഏറ്റെടുക്കരുത് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ല ആരോടും. ആ നിങ്ങളെല്ലാം കൂടെ കൂടിക്കോളൂ, എന്നാലും കേരളത്തിലെ ജനം സമ്മതിക്കാനോ മേടിക്കണ്ട. അതിച്ചിരി സഹിക്കുകയല്ലോ, പലർക്കും ബുദ്ധിമുട്ടുണ്ടല്ലോ എൻ്റെ പോക്ക്. ഞാൻ ശരിയല്ലാതെ ഒരു കളവും പറയല്ല, വിഷമിക്കണ്ടെങ്കിൽ അത് അങ്ങേരോട് പോയി ചോദിക്കും. അങ്ങേർ അല്ലെ, അങ്ങേരുടെ അച്ഛനോട് പോയി ചോദിക്കും, പറഞ്ഞു തരും. എന്നാൽ അയച്ചൂടെ കടത്തി പറയാം, അച്ഛനും മകനുമായിട്ടുള്ള തർക്കത്തിനിടയ്ക്ക് എത്രയോ പ്രാവശ്യം ഈ ഗണേശനോട് നല്ല വാക്ക് പോയി പറഞ്ഞിട്ടുണ്ട് ഞാൻ, അറിയാവോ? അച്ഛൻ്റെ അടുത്ത് ചെല്ലുന്നില്ലെന്ന് അച്ഛൻ വിളിച്ച് പരാതി. ഞാൻ പറയും, ഗണേശ പൊന്നുമാനെ ഒന്ന് പോ, നീ ഒന്ന് വഴക്ക് തീർക്ക്, ഇതെൻ്റെ ജോലി. അത് കഴിഞ്ഞും രണ്ടു വന്നു കഴിഞ്ഞ് പിന്നെയും പിള്ള, അതല്ലേ പിള്ള എന്നെ ഫോണിൽ വിളിച്ചതല്ലോ, കേസുകൾ ഓർക്കുന്നില്ലേ? ഞാനിതൊക്കെ ക്ഷമിച്ച് മിണ്ടാ കിടക്കുക. ഗണേശ പിള്ളേരുടെ ഒരു സ്റ്റാഫുണ്ട്, എൻ്റെ പിന്നെ ഒരു ബന്ധുവുമില്ല, അവൻ എന്തും വിളിയാ. ബാലകൃഷ്ണയുള്ള പരാതിയാണ് അച്ഛൻ ബലിതങ്കടത്തിലാണ് ഗണേശൻ ഗണേശൻ എന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് ഗണേശൻ്റെ നല്ല വാക്ക് പറച്ചിന്. ഇവന് അമ്മ ഒരു ദിവസം വിളിച്ച് എന്നോട് പരാതി പറഞ്ഞു. ആ പരാതി പറഞ്ഞപ്പം ഞാൻ ചെന്നു മുറിയിൽ മുകളിരിപ്പുണ്ട്, ഞാൻ ചോദിച്ചു, ഗണേശ അമ്മയല്ലേ, പെറ്റതള്ളയല്ലേ, ഒന്ന് ഫോണിൽ വിളി. ഞാൻ പറഞ്ഞു, ഉള്ളി വിളിക്കുകയില്ല, ഞാൻ വിളിക്കുകയില്ലെന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഒരു അരമണിക്കൂർ കുത്തിയിരുന്നപ്പോഴത്തേക്ക് ഞാൻ നിർബന്ധിച്ചു അമ്മയെ ഫോണിൽ വിളിക്കാൻ. അപ്പോഴത്തേക്കും ഇങ്ങനെ പുറകോട്ട് ചാരി കണ്ണല്ലാകണം മേപ്പിളെ കയറി, ആൾ തട്ടിപ്പോയെന്ന് ഞാൻ പേടിച്ചു. ഉണ്ടായ സംഭവം പറയുക, ഇതൊക്കെ പറയരുതെന്ന് വിചാരിക്കുക, പറയാതിരിക്കാൻ പറ്റുകയല്ലോ. സിനിമാക്കാരനൊക്കെ കയറിയായിട്ട് ഇവിടെ പറ്റില്ല. ആ അതാണ് എനിക്ക് മനസ്സിലായി. ഒരാൾ ആരാന്നറിയാവോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രഗത്ഭനായ ഡോക്ടർ, ആ ഡോക്ടറാണ് 5-ൽ 1 അറിയാവോ നിങ്ങൾക്ക്? പെരിന്തൽമണ്ണയിലെ ഡോക്ടർ സലാം, ഈ 5-ൽ 1 മനസ്സിലായില്ലേ? ഷുഗറിന് ഓപ്പറേഷൻ കണ്ടുപിടിച്ചിരിക്കുന്നു,
വയറ് കുറയ്ക്കുന്നത്, ഇതെല്ലാം ഓപ്പറേഷൻ അദ്ദേഹത്തിൻ്റെതാണ്. മനസ്സിലായില്ലേ? ആ ഡോക്ടറാണെങ്കിൽ അഞ്ചിലൊരാൾ എൻ്റെ അയൽവാസി. അദ്ദേഹം കല്യാണം കഴിച്ച മുരിക്കോലെ കൊച്ചിയൻ വേണ്ട എൻ്റെ മകളെയാണ്. ആ മന്ത്രിയുടെ മന്ത്രിയുടെ ചെലവിലല്ലോ പി സി ജോർജ്. അല്ല, അത് അച്ഛനോട് ചോദിച്ചു. ഞാൻ അങ്ങനെ തെളിവ്, എനിക്ക് എൻ്റെ ആവശ്യമുള്ളൂ. ഞാൻ അതൊന്ന് എന്നെ കൊണ്ട് പറയിക്കാന്ന് കൊച്ചു കള്ളൻ ശ്രമിക്കണ്ട. പക്ഷേ കൊച്ചു കള്ള, ഞാൻ മന്ത്രിക്കെതിരെ ഒരു പരാതിക്കില്ല. പക്ഷേ ഒരു പരാതി, ഇത് യു ഡി എഫിനെ അപമാനിച്ചാൽ സമ്മതിക്കാൻ പറ്റില്ല. അല്ല അല്ല, മതിയാതെ തെറ്റിദ്ധരിക്കണ്ട, അവരെല്ലാം അതിൽ ദുഃഖിതരാണ്. പക്ഷേ അവിടെ വെച്ച് മുഖ്യമന്ത്രി ഇവിടെ കമ്മിറ്റി, മന്ത്രി പറഞ്ഞ് ശരിയല്ല കമ്മിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു അർത്ഥം എന്താ? ആ മന്ത്രി അവിടെ നിന്ന് പിരിയാന്നുള്ളതല്ലേ ഉള്ളൂ അന്നേരെ. അത് പറയാൻ പറ്റുമോ മുഖ്യമന്ത്രിക്ക്? മന്ത്രിക്കെല്ലാം അറിയാം. നമ്മൾ ഉദ്ദേശിച്ചതിലൊക്കെ എല്ലാം പഠിക്കുന്നവനും എല്ലാം കാണുന്നതിനും എല്ലാം അനുഭവിക്കുന്നവനുമാണ്. ഞാൻ ഈ ഒരു പത്രസമ്മേളനം കൊണ്ടല്ലോ ഈ പ്രശ്നം തീർക്കാൻ പോകുന്നത്. ഇനി എത്രയോ പത്രസമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച് ഞാൻ ഇടപെടാൻ പോകുന്നു. അപ്പൊ എല്ലാം കൂടി ഇപ്പൊ തീർക്കണ്ട, വരട്ടെ, വെയിറ്റ് ആൻഡ് സീ. മുഖ്യമന്ത്രിയെ കണ്ടു, മുഖ്യമന്ത്രിയോട് എന്റെ പരാതി പറഞ്ഞു. ബഹുമാനപ്പെട്ട എൻ്റെ പാർട്ടി നേതാവ് കെ എം മാണി സാറിനോട് പരാതി പറഞ്ഞു, കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് പരാതി പറഞ്ഞു. ഞാൻ കെ പി സി പ്രസിഡന്റെ വിളിച്ചു, കിട്ടിയില്ല, അദ്ദേഹം ഡൽഹിയിലാണ്, നാളെ വരും. മനസ്സിലായില്ലേ? എല്ലാ കക്ഷി നേതാക്കന്മാർക്കും കെ പി, അതുപോലെ തന്നെ നമ്മുടെ യു ഡി എഫ് കൺവീനർക്കും ഞാൻ പരാതി കൊടുക്കും. മനസ്സിലായില്ലേ? ഒരു സംശയം വേണ്ട. യു ഡി എഫിന് വിലയുണ്ടോയെന്ന് മന്ത്രി താമസിയാതെ അറിയും. മനസ്സിലായോ? യു ഡി എഫ് ഈ സംസ്ഥാനത്തുണ്ടോ, ആ യു ഡി എഫിൻ്റെ പേരിലാണോ ഇങ്ങനെ ഒരു മന്ത്രിയായിട്ടിരിക്കുന്നത്? ഇങ്ങനെ അറിയും, ഇല്ല അറിയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പി സി ഓർ ഈ പണി നിർത്തും. മനസ്സിലായോ? എന്തോ അത് ഇനിയും പ്രസംഗി. ഇയാൾ യു ഡി എഫിൽ ഉണ്ടെങ്കിൽ ഇയാൾക്ക് വേണ്ടി ഇനിയും പ്രസംഗി. പക്ഷെ ഇങ്ങനെ മറ്റേ പണി കാണിച്ചാൽ പി സി ഓർ സമ്മതിക്കുകയില്ല, അത്ര ഉള്ളൂ. മനസ്സിലായില്ലേ? അർത്ഥം ക്ലിയറായല്ലോ. വേണ്ടാത്തൊന്നും ചോദിക്കേണ്ട. ഇനി പുറത്താക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ആക്ഷൻ എടുക്കണം, അതെന്തെങ്കിലും വേണം. അതൊക്കെ ചർച്ച ചെയ്യാം. ഒരു പത്രസമ്മേളനം കൂടി ഇത് മുഴുവൻ കൂടെ അങ്ങേറ്റെടുത്ത്. അപ്പൊ ഇനി നാളെ നിങ്ങൾക്ക് വാർത്ത വേണ്ടേ? നാളത്തെ കഴിഞ്ഞ് വേണ്ടേ? ഏ ചുമ്മാരുന്നേ, ഇപ്പൊ വാർത്ത ഇനി വരാൻ പോകുന്നല്ലേ ഉള്ളൂ. ധൈര്യമായിട്ട് വാർത്തയൊക്കെ വന്നോളൂ, പരിധിക്കോളാം. ഞാൻ പറഞ്ഞില്ല. ഓക്കെ, താങ്ക് യു.